ഹായ് ഓൾ, വെൽക്കം ടു സ്പർ ആൻഡ് സ്പൈസസ് ചിപ്പോട്ട്ലി. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ട്രഡീഷണൽ വിഭവമായിട്ടുള്ള പിടിയും കോഴിക്കറിയുമാണ്. ഇത് വളരെ ഹെൽദി ആയതും ഉണ്ടാക്കാൻ എളുപ്പമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ആയി കഴിക്കാവുന്ന ഒരു വിഭവമാണ്. കോഴിക്കറിയുടെ റെസിപ്പി നമ്മൾ മുൻപ് ഇട്ടിരുന്നു, അതെല്ലാവരും കണ്ടു എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. ലിങ്ക് ഇതാ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് പിടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു വലിയ ഉരുളിയിലേക്ക് നമ്മളിവിടെ ഏകദേശം ഒരു 3.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂൺ ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും 1 1/4 കപ്പോളം തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം. വെള്ളം നല്ലോണം തിളച്ചു തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ 1/2 കപ്പോളം വറുത്ത റവ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 കപ്പോളമുള്ള വറുത്ത അരിപ്പൊടി കുറേശ്ശെയായിട്ട് നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മൊത്തത്തിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് ഇതാ കണ്ടിന്യൂസ് ആയിട്ട് ഇതാ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഇത് പാകമാകുമ്പോൾ അത് അറ്റത്തു നിന്നൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും, അത് സാരമില്ല, കാരണം നമ്മളത് കുഴയ്ക്കുമ്പോൾ ശരിയായിക്കോളും. ഇതാ കണ്ടോ, നമ്മുടെ ഇപ്പോൾ ഇതാ എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടിയിൽ കുറച്ച് എണ്ണയോ വെണ്ണയോ ഒക്കെ തേച്ചിട്ടുള്ള ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. ഇത് എന്തിനാ വെച്ചാൽ പാത്രത്തിൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മുഴുവൻ മാറ്റിയതിന് ശേഷം നമുക്ക് ഓരോരോ ചെറിയ ഉരുളകളായിട്ട് ഇതിൽ നിന്ന് കുഴച്ചെടുക്കും. ഇതാ കണ്ടോ, അതിപ്പോൾ അതാ നമ്മൾ എല്ലാ ഉരുളകളും ഇതാ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. സാധാരണ പിടിക്ക് നമ്മൾ ചെറിയ ഉരുളകളാണ് ഉണ്ടാക്കുക, ഇതാ ഇതുപോലെ. ഇനി നമുക്ക് ഈ പിടി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ഉരുളിയിലേക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു 2.5 കപ്പോളം വെള്ളമൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് വെള്ളം കുറവുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു 1/2 കപ്പോളം വെള്ളം ഒന്ന് എടുത്ത് മാറ്റണം. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉരുട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് ഒരു 2-3 എണ്ണം എടുത്തിട്ട് ഈ വെള്ളത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇവിടെ ഇപ്പോൾ ഇതാ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ ഉരുളകളായിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വേവിക്കണം. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ എല്ലാ ഉരുളകളും ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നിയിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും കൂടെ വെള്ളം അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം കുറുകി തുടങ്ങുമ്പോൾ, നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ വെള്ളം എടുത്തിട്ട് ഉണ്ടകൾ കലക്കിയിട്ട്, അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൂടെ തന്നെ കുറച്ച് തേങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദാ ഇങ്ങനെ നല്ല ക്രീമി ഒരു ടെക്സ്ചറിലേക്ക് ഇത് മാറും. ഇത് നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പിടി റെഡി ആയിട്ടുണ്ട്. ദാ ഇവിടെ ഇത് നമുക്കിനിയൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇവിടെ ഇപ്പം ഞാൻ ഇനിയൊരു വേരിയേഷനും കൂടെ കാണിക്കുന്നുണ്ട്. അതായത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു വേരിയേഷനാണ്. ഇതിൽ നിന്ന് നമ്മൾ ഇതാ ഇങ്ങനെ കുറച്ച് എടുത്ത് മാറ്റിയിട്ട് ഇതിലേക്ക് ഒരു സ്പൂണോളം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും, നിങ്ങളിത് ട്രൈ ചെയ്യണം. ഇതിൻ്റെ സാദാ കോമ്പിനേഷൻ എന്ന് പറയുന്നത് കോഴിക്കറിയാണ്. അപ്പോൾ പിടിയും കോഴിക്കറിയൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.